കൂളിമാട് കടവിൽ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തി. 25 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. ബാക്കി പ്രവൃത്തികൾ കൂടി പൂർത്തീകരിച്ച് ഉടൻ ഉദ്ഘാടനം ചെയ്യാനാവുമെന്നാണ് പ്രതീക്ഷ. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് കൂളിമാട് കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണമാണ് അന്തിമഘട്ടത്തിലെത്തിയത്. ഏറെ പ്രതിസന്ധികളും വിവാദങ്ങളും അതിജീവിച്ചാണ് നിർമ്മാണം പൂർത്തിയാവുന്നത്. ദിവസങ്ങൾക്കകം പാലം ഉദ്ഘാടനം ചെയ്യാനാവുമെന്നാണ് പ്രതീക്ഷ. പാലത്തിന്റെ പെയിന്റിംഗ് 75% പൂർത്തിയായി. ബീമുകളുടെയും തൂണുകളുടെയും പെയിന്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. കൈവരി മുഴുവനായി പെയിന്റ് ചെയ്തു. കൈവരിക്ക് ആകാശനീലയും കൈവരിയുടെ തൂണുകൾക്ക് കടുനീലയും നിറമാണ് നൽകിയത്. കൂളിമാട് മപ്പുറം ഭാഗങ്ങളിൽ അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തിയും അന്തിമഘട്ടത്തിലാണ്. ഇത് പൂർത്തിയാവുന്നതോടെ പാലത്തിന്റെ ഉപരിതല ഭാഗം ഉൾപ്പെടെ ടാർ ചെയ്യും. സർവീസ് റോഡിന്റെ പ്രവൃത്തിയും തീരാറായി. കൂളിമാട് ഭാഗത്ത് 160 മീറ്റർ നീളത്തിലും മപ്പുറം ഭാഗത്ത് 80 മീറ്റർ നീളത്തിലുമാണ് അപ്രോച്ച് റോഡ് നിർമ്മിച്ചത്. എന്നാൽ കൂളിമാട് അങ്ങാടി വരെ അപ്രോച്ച് റോഡ് എത്തില്ല. ശേഷിക്കുന്ന ഭാഗം കൂളിമാട് കളന്തോട് റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായി പരിഷ്കരിക്കും. പാലത്തിലെ വൈദ്യുതി വിളക്ക് സ്ഥാപിക്കൽ നിലവിൽ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടില്ല. നേരത്തെ ഇത് പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് വെള്ളപ്പൊക്ക തോതനുസരിച്ച് എസ്റ്റിമേറ്റ് പരിഷ്കരിച്ചതോടെ ഫണ്ടിന്റെ അപര്യാപ്തത കാരണം ഒഴിവാക്കുകയായിരുന്നു. പാലത്തിൽ വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. 309 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെ ഇരുഭാഗവും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ടാകും. 7.5 മീറ്ററാണ് പാലത്തിൻ റോഡിന്റെ വീതി. ഇന്റഗ്രേറ്റഡ് സ്ട്രക്ചർ രീതിയിലാണ് നിർമ്മാണം. 35 മീറ്റർ നീളമുള്ള 7 സ്പാനുകളും 12 മീറ്റർ നീളത്തിലുള്ള 5 സ്പാനുകളുമാണുള്ളത്. 35 മീറ്റർ നീളത്തിലുള്ള സ്പാനുകളെല്ലാം പുഴയിലും 12 മീറ്റർ നീളമുള്ളവ കരഭാഗത്തുമാണ്. ആകെ 13 തൂണുകളുമുണ്ട്. ഒരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്തത്. കിഫ്ബി മുഖേന 25 കോടി രൂപയാണ് പാലത്തിന് അനുവദിച്ചത്. 2016-2017 ബജറ്റിൽ പ്രഖ്യാപിച്ച കൂളിമാട് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം 2019 മാർച്ച് 9 മന്ത്രി TP രാമകൃഷ്ണനാണ് നിർവഹിച്ചത്. 2019 പ്രളയത്തിൽ പാലത്തിന്റെ നിർമ്മാണത്തിന് നാട്ടിയ സംവിധാനങ്ങൾ ഒലിച്ചുപോവുകയും നിർമ്മാണ സാമഗ്രികൾ നശിക്കുകയും ചെയ്തതോടെ പ്രവൃത്തി നിർത്തിവെക്കേണ്ടി വന്നു. തുടർന്ന് പാലത്തിന്റെ ഡിസൈനും എസ്റ്റിമേറ്റും പുതുക്കിയ ശേഷമാണ് പ്രവൃത്തി ആരംഭിച്ചത്. 2022 മെയ് 16 മപ്പുറം ഭാഗത്തെ ബീം തകർന്നു വീണത് വിവാദമായിരുന്നു. നിർമ്മാണ ജോലികൾക്ക് കാലതാമസമുണ്ടാക്കാനും ഇത് ഇടയാക്കി. തകർന്ന ബീം പൊളിച്ചുമാറ്റി പിന്നീട് പുതിയത് നിർമ്മിക്കുകയായിരുന്നു. CTV പ്രാദേശിക വാർത്ത, മാവൂർ.